മനുഷ്യരെന്ന നിലക്ക് ഏതൊരു മതവിഭാഗക്കാരനാവട്ടെ, ഏതാദർശക്കാരനാവട്ടെ, ഒരു മതവുമില്ലാത്തവനാകട്ടെ കരുണ ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇർഹമോ തുർഹമോ, നിങ്ങൾ കരുണ ചെയ്യൂ, നിങ്ങളോടും കരുണ കാണിക്കപ്പെടും. ഇർഹമോ മൻഫിൽ അർളി ഇർഹമുക്കും മൻഫിസ്സമ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ ജനങ്ങളെ, ഇർഹമുക്കും മൻഫിസ്സമ, ആകാശലോകത്തുള്ളവൻ അഥവാ മുകളിലുള്ളവൻ, ഏഴാകാശത്തിന്റെയും അപ്പുറത്ത് അർശിന്റെയും മീതയുള്ള റഹ്മാനായ റബ്ബ് നിങ്ങളോട് കരുണ ചെയ്യും. അവിടെ മുസ്ലിമാ മുസ്ലിമാനൊന്നും നോക്കാൻ പറഞ്ഞില്ല. ആർക്കും കരുണ ചെയ്യ്, ആർക്കും വേണ്ടത് ചെയ്തു കൊടുക്ക്. വിശക്കുന്നുണ്ടോ, ഹിന്ദു എന്ന് നോക്കണ്ട, മുസ്ലിം ക്രിസ്ത്യാനി എന്ന് നോക്കണ്ട, മതമുള്ളവൻ ഇല്ലാത്തവൻ എന്ന് നോക്കണ്ട, ആരാവട്ടെ ഒരാൾ വിശന്നവരെയാണോ സഹായിക്ക്, അയാളുടെ വിശപ്പ് മാറ്റ്. രോഗിയാണോ, അയാൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്ക്. കഷ്ടപ്പെടുകയാണോ, അയാളുടെ കഷ്ടപ്പാടിൽ നിന്ന് മോചനം നൽകാൻ ആവുന്നത് ചെയ്യ്. നിന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക, പരമാവധി ചെയ്യ്. മുസ്ലിമീങ്ങളോട് ഇസ്ലാം പറയാണ്, അവിടെ മതം നോക്കാൻ പറഞ്ഞില്ല, മനുഷ്യനാണ്, മനുഷ്യരാണ്, നീ മനുഷ്യരെ പരിഗണിക്ക്, അവരോട് സ്നേഹം ചെയ്യ്. എത്രത്തോളം മനുഷ്യനൊന്നും ആവണ്ട, ഒരു ജന്തുവിനെ പിടിച്ച് അറക്കുകയാണെങ്കിൽ വരെ. അങ്ങനെയാണല്ലോ നാൽക്കാലികളെ നമുക്ക് അള്ളാഹു തആല ഭക്ഷിക്കാൻ ഭക്ഷ്യയോഗ്യമായ ജീവികളാക്കി തന്നതാണ്. അതിനെ അറുത്തിട്ട് അതിൻ്റെ ചോരയൊക്കെ വാർന്നു പോയിട്ട് വേണം നമുക്കത് ഭക്ഷിക്കണമെങ്കിൽ. അവിടെ പോലും ഇസ്ലാം പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ശൈൻ, എല്ലാ വസ്തുക്കളുടെ കാര്യത്തിലും അള്ളാഹു ഏറ്റവും നല്ല രീതിയാണ് നിയമമാക്കിയിട്ടുള്ളത്. നിങ്ങളൊരു ജീവിയെ അറക്കുകയാണെങ്കിൽ അതിൻ്റെ അറവ് നിങ്ങൾ എളുപ്പത്തിലാക്കണം. നിങ്ങളുടെ കത്തി നിങ്ങൾ ശരിക്ക് മൂർച്ച കൂട്ടിയിട്ട് ആ ഉരുവിന് ആശ്വാസം നൽകണമെന്നാണ് ഇസ്ലാം പറയുന്നത്. മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് കഴുത്തില്ലച്ച് അറുത്തറുത്തറുത്തറുത്തറുത്ത് അതിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. പെട്ടെന്ന് കൃത്യം നിർവഹിക്കപ്പെടുന്ന രൂപത്തിൽ കത്തിക്ക് നല്ല മൂർച്ച കൂട്ടിയിട്ട് വേണം നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ജന്തുവിനെ, ആ മൃഗത്തെ അറക്കുമ്പോൾ വരെ കാരുണ്യം കാണിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താണ്? ഫീ കുല്ലി ദാതി കബിദിൻ റതുബത്തിൻ അജ്റുൻ, പച്ചക്കരളുള്ള ഏതൊരു ജീവിക്ക് നീ എന്തു കൊടുത്താലും പുണ്യമുണ്ട്. ദാഹിച്ച് വലഞ്ഞ് നാക്ക് തൂക്കിയിട്ട് വെപ്രാളത്തോടെ ഓടിപ്പാഞ്ഞു കൊണ്ടിരിക്കുന്ന നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു പെണ്ണ് സ്വർഗാവകാശിയായി എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മേയാനും പ്രാണികളെ അതുപോലെ തന്നെ പുല്ല് തിന്നാനും അതിൻ്റെ ഇര തേടാനും പുറത്തേക്ക് വിടാതെ ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് കൊന്നു കളഞ്ഞതിൻ്റെ പേരിൽ ഒരു പെണ്ണ് നരകാവകാശിയായി എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. ഒരു പൂച്ചയോട് പട്ടിയോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, മനുഷ്യനെ കണ്ടാൽ നീ കൊന്നോ, കണ്ടയിടത്ത് വെച്ച് അവനെ കൊന്നു കളഞ്ഞോ, അവനെ നീ വെട്ടിക്കളഞ്ഞോ, അവനെ ജീവിക്കാൻ വിടരുത് എന്ന് ഒരിക്കലും പറയൂല. ഇസ്ലാമിൻ്റെ ബാലപാഠം പഠിച്ച ഒരാൾ പറയൂല. അതുകൊണ്ട് തന്നെ ഇസ്ലാം മാനവ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഏറെ ഏറെ വാത്സല്യത്തോടെ കാരുണ്യ മനസ്ഥിതിയോടെ ഇടപെടുന്നു.